നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പോലും യേശുക്രിസ്തുവിലൂടെ നമ്മെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പോലും യാത്രയ്ക്കിടയിൽ നിങ്ങൾ വളരെ സൗഹാർദ്ദമുള്ള ഒരു ഒരു ഒരാൾ എന്നോട് ചോദിച്ചു, എന്തോ പറഞ്ഞു വന്നപ്പോൾ ഞാനിടയ്ക്ക് ആ സ്തോത്രം കർത്താവനുഗ്രഹിക്കട്ടെ. അപ്പം മിക്കപ്പോഴും ഏതൊരു സാഹചര്യത്തിൻ്റെ മധ്യത്തിലും വാക്കുകൾ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു സ്തോത്രം പറയാറുണ്ട്. എപ്പോഴും സ്തോത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ സന്തോഷം തോന്നി. എപ്പോഴും സ്തോത്രം ഞാൻ പറയുന്നുണ്ടല്ലോ എന്നോർത്ത് എനിക്ക് ആനന്ദം വന്നു. കാരണം അങ്ങനെ പറയാത്തൊരു നാവായിരുന്നു സ്തോത്രം. ഒരിക്കലും ഈ ദൈവിക സ്തുതികളോ സ്തോത്രമോ ഒന്നും വഴങ്ങുന്നൊരു നാവായിരുന്നില്ല. ആ നാവിൽ എത്ര മനോഹരമായി ദൈവത്തെ സ്തുതിക്കുന്ന, പുകഴ്ത്തുന്ന ഈ വാക്കുകൾ ഉച്ചരിപ്പാൻ ദൈവകൃപ നൽകി. ഒരിക്കലും വഴങ്ങുന്ന ആയിരുന്നില്ല ഈ ഭാഷ സ്തോത്രം. ദൈവം എത്ര വലിയവനാണ് അല്ലേ. നമ്മൾ ഈ കാട്ടിൽ കിടക്കുന്ന ആനയെ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ മെരുക്കി നാട്ടാനയാക്കി മാറ്റുന്ന ഒരനുഭവം എന്നൊക്കെ പറയുന്ന പോലെ, വന്യ സ്വഭാവമുള്ളതിനെയൊക്കെ പിടിച്ച് ആ ദൈവിക സ്തുതികളെ നാവിൽ നൽകി അവൻ നിലനിർത്തുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയും. ഒരു സാക്ഷ്യം ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് നേരത്തെ കണ്ട് പരിചയമുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ അവസ്ഥകളും എനിക്കറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് ഭവനമില്ല. ഭവനം ഇല്ല എന്ന് പറഞ്ഞാൽ ഭവനമുണ്ട്, ഒരു ടാർപോളിൻ കൊണ്ട് കെട്ടിയത് ഒരു ചെറിയൊരു ഷെഡ് പോലെ വെച്ച ഭവനം, ചെറിയ കമ്പും കോലുമൊക്കെ ഉപയോഗിച്ച് മറച്ച് ഉള്ളൊരു സാഹചര്യത്തിൽ കഴിയുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം വളരെ, ഞാൻ പുറത്ത് അദ്ദേഹത്തിൻ്റെ വീട് കണ്ടിട്ടില്ലായിരുന്നു, അദ്ദേഹം വളരെ ആത്മീയ തീഷ്ണതയും പ്രാർത്ഥനയും കൂട്ടായ്മയോടെ ഉണ്ടെങ്കിലും പോകും, ജോലിക്കും പോകും, കാര്യങ്ങളെല്ലാം ഊർജ്ജസ്വലം നടത്തുന്നു. രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. ഒരു ചെറിയ സാഹചര്യത്തിനുള്ളിലായിരുന്നു അവർ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അത് അതിൻ്റെ ആ സാഹചര്യം കണ്ടിട്ട് എനിക്ക് തന്നെ ആശ്ചര്യമായിപ്പോയി. സ്തോത്രം, ഇത്രയും കാലം അവർ എങ്ങനെ ഈ കാറ്റും മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അതിനകത്തും അവർ ജീവിച്ചു എന്നുള്ളത് സ്തോത്രം. അതിലവർ ഭയങ്കര സന്തുഷ്ടരാണ്. ഒരിക്കൽ പോലും മുഖത്തൊരു നിരാശ പുള്ളിയുടെ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ കണ്ട സമയങ്ങളിലൊക്കെ, ഞാൻ കാണുന്ന സമയങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടെ വന്ന് എന്നോട് ബ്രദറെ എന്നൊക്കെ വിളിച്ചുള്ള വർത്തമാനവും വചനത്തിലൊക്കെ വചനമൊക്കെ പറഞ്ഞ് നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്യും, അങ്ങനെ ചെയ്യും, നമ്മളാരെയാണ് വിശ്വസിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബലപ്പെടുത്തുകയൊക്കെ ചെയ്യും. നമ്മളോട് ഇങ്ങോട്ട് പറയും പോസിറ്റീവായിട്ട്. നമ്മൾ മിക്കപ്പോഴും വചന കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന ബലപ്പെടുത്തുന്ന വാക്കുകളൊക്കെ പറയുമ്പോൾ അതേ അളവിൽ അതിലും ശക്തിയോടെ പുള്ളി നിന്ന് കാര്യങ്ങളൊക്കെ പറയുകയും ആമേനും സ്തോത്രമൊക്കെ പറയുമ്പോൾ ഞാനും ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാകും. നല്ല തീക്ഷ്ണതകൾ അനുഗ്രഹിക്കപ്പെട്ടൊരു സുഹൃത്ത്. പക്ഷെ പുള്ളിയുടെ ആ സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആശ്ചര്യമായിപ്പോയി. ഈ ഒരു സാഹചര്യത്തിലാണല്ലോ അദ്ദേഹം കടന്നുപോയത്. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ഇന്നെ കേട്ടിരിക്കുന്ന ആരെങ്കിലും ഇതുപോലെ വളരെ തകർന്ന നിരാശയുടെ അനുഭവങ്ങളിലൂടെ, ഭവനമില്ലാതെയോ ചോർന്നൊലിക്കുന്ന അനുഭവങ്ങളിലൂടെയോ, കിടപ്പാടമില്ലാതെ ബന്ധപ്പെടുന്നോ, വാടക വീടുകളിൽ കിടക്കുകയോ ഒക്കെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ദൈനംദിനം കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ, അവരോട് ധൈര്യത്തോടെ ബലപ്പെടുത്തണം. സ്തോത്രം, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവന് വിസ്മയിക്കുമാറ് ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ ഇന്ന് വചനം രണ്ടു മൂന്ന് തലങ്ങൾ വായിച്ചു പോയപ്പോൾ അവിടെ എല്ലാം ആ വാക്കിനെ വളരെയധികം സ്പർശിച്ചു. വിസ്മയിക്കുന്ന അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. അവർ വിസ്മയിച്ചു പോയി, കൂടി വന്ന ജനം വിസ്മയിച്ചു പോയി എന്ന് പറയുന്ന ദൈവിക പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഈ സഹോദരന് സ്തോത്രം. ഞാൻ ചെന്ന് എന്നോട് ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടത് മനോഹരമായ ഒരു ഭവനം, രണ്ട് മുറികൾ, കിച്ചണ്, ഫ്രണ്ട് ഹോള്, നല്ലൊരു സിറ്റ് ഔട്ട് ഒക്കെയുള്ള നല്ലൊരു ഭവനം. എനിക്ക് അവരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ വീണ്ടും കർത്താവിനെ അവിടെ ഒന്ന് സ്തുതികരിക്കാൻ പറ്റിയില്ല. പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു. ചെറിയ വാക്കുകളിൽ ആ സാക്ഷ്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. ദൈവം അത്ഭുതം ചെയ്തു. ഒരാളെ അദ്ദേഹത്തിന് വേണ്ടി ദൈവം കരുതി ഒരു ദൂതനെ അയച്ചു എന്നൊക്കെ പറയുകയല്ലേ. സ്തോത്രം. ഏലിയാവിനെ കാക്കയെ കൊണ്ടുപോറ്റി എന്നൊക്കെ പറയുകയല്ലേ. കാരാഗ്രഹത്തിലേക്ക് ദൂതനെ അയച്ചു എന്നൊക്കെ പറയുകയല്ലേ. എന്ന് പറയുന്നതല്ല, ദൈവത്തിൻ്റെ ദൂതൻ അവർക്ക് വേണ്ടി, ഒരു വ്യക്തിയെ അവർക്ക് വേണ്ടി കരുതി മനോഹരമായ ഒരു പാർപ്പിടം അവർക്ക് പണിത്
കൊടുത്തു. സ്തോത്രം, സന്തോഷത്തോടെ. ഒരു രൂപ നിക്ഷേപങ്ങളില്ലായിരുന്നു, കരുതലുകളൊന്നും സൂക്ഷിച്ചു വച്ചിട്ടില്ലായിരുന്നു. നാളത്തെ ദിവസം പാല് മേടിക്കാനുള്ള പൈസ പോലും കുഞ്ഞുങ്ങൾക്കുള്ളത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്നൊരു മനുഷ്യനല്ല. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കിട്ടിയാൽ കൂടെയുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുത്തു പോകും. 10 രൂപ കിട്ടിയാൽ അത് ഷെയർ ചെയ്ത് സഹോദരങ്ങൾക്ക് കൂടെ ആരാ പോകുന്നത്, അവർക്കും കൂടെ കൊടുക്കുന്നൊരു മനുഷ്യൻ. ആ പുള്ളിയെ ദൈവം കരുതി ഓർത്ത്. സ്തോത്രം. ഇങ്ങനൊരു സാഹചര്യത്തിലായിരുന്നു കിടന്നതെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത്. നേരത്തെ താമസിച്ചിരുന്ന സാഹചര്യം കാണിച്ചു, ഇപ്പോഴവർക്ക് അടുത്ത് പണിത് കിട്ടിയ ഭവനത്തെ കാണിച്ചു. സ്തോത്രം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ പ്രിയമുള്ളവരെ. നൂലേ കെട്ടിക്കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കങ്ങനെ അറിയില്ല, പക്ഷേ കർത്താവ് അത് ചെയ്യും. സ്തോത്രം. ഏലിയാവിനെ കാക്കക്കൊണ്ടൊക്കെ പോറ്റി എന്നൊക്കെ പറയുമ്പോൾ സാമാന്യ ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? അല്ലേ? സാമാന്യ ബുദ്ധി ഒന്നുകൊണ്ട് ഓഫ് ചെയ്ത് വെക്കണം. നമ്മുടെ ബുദ്ധി ഓഫ് ചെയ്ത് വെച്ചിട്ടേ നമ്മൾ നിഷ്കളങ്കമായൊരു കുഞ്ഞു കുഞ്ഞിനെ പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കണം. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ മുഖത്ത് വായിക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. എന്നും ഉണ്ടായിരുന്നൊരു സന്തോഷം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നൊന്നുമില്ല. നേരത്തെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം പോലെ തന്നെ, ബ്രദറെ എനിക്കൊരു സന്തോഷമുണ്ട്, വീട് വരെ വരണമെന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് ഈ കാര്യം പറയുന്നത്, ഇന്നോലെയാണ് കിടക്കുന്ന നേരത്തെ കിടന്ന സാഹചര്യം. അപ്പം ഇന്ന് പോലെ എനിക്ക് ഓർപ്പിക്കാനുള്ളൊരു കാര്യമാണ്, നിൻ്റെ പഴയ കാലത്തെ ഒരു ചരിത്രമാക്കി കർത്താവ് മാറ്റും. നീ കടന്നു പോകുന്ന വേദനയും ആ ഞെരുക്കവും പരിശോധനകളുമൊക്കെ ഒരു ചരിത്രമാക്കി ദൈവം മാറ്റും. അത്ഭുതം ചെയ്യും. ഈ സെക്കൻഡിൽ നിനക്ക് വേണ്ടി ചെയ്യും. ഈ നിമിഷങ്ങളിൽ, ഇന്ന് ഈ പ്രഭാതം, ഈ പുലർച്ചെ നീ ഉണർന്ന് നീ ഇന്ന് സായാഹ്നം എത്തും മുമ്പ് നിൻ്റെ ജീവിതത്തിലൊരു അത്ഭുതം ചെയ്യുവാൻ ദൈവം പ്രാപ്തനാണ്. സ്തോത്രം. നമുക്ക് ഒന്ന് രണ്ട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. പ്രാർത്ഥിച്ചിട്ട് സ്തോത്രം ഒരു വചനഭാഗം കൂടെ വായിക്കാം. സ്തോത്രം. പ്രിയപ്പെട്ട നമ്മുടെ എൽ സി സിസ്റ്ററെ മകൾക്ക് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ദാനമാണ്, ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ അവകാശമാണ് തലമുറ ഉദരഫലം. അത് ആ മകൾക്കുണ്ടാകേണ്ടതിനാൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു മനസ്സോടെ നാം പ്രാർത്ഥിക്കുന്നു, അധികാരത്തോടെ നമ്മൾ കൽപ്പിക്കുന്നു. അടുത്ത വർഷം ആ കുഞ്ഞിനെ താലോലിക്കുവാൻ ആ കരങ്ങളിൽ നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. അതുപോലെ തന്നെ വളരെ വേദനയോടെ പറഞ്ഞൊരു ലൂസി സിസ്റ്ററുണ്ട്. വളരെ വേദനയാണ് ആ കാര്യം, ഞാൻ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേങ്കിൽ ആ കുടുംബം വലിയ തകർച്ചയുടെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ആ മകൾ പറയായിരുന്നു, ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല, ദൈവം തന്ന ജീവിതമല്ലേ, ജീവനല്ലേ, അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കെങ്ങനെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്നുള്ളൊരാഗ്രഹത്തിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന്. സ്തോത്രം. ആശ്വസിപ്പിക്കുവാൻ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കണം. ആ മകളുടെ ജീവിതത്തിൽ പിശാച് അറുത്ത് മുടിക്കുവാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളെ ജയിപ്പാനുള്ള കൃപ ആ മകൾക്ക് കൊടുക്കട്ടെ. ആ കുടുംബം തകർന്നു പോകരുത്. ആ മകൾ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരണം. അവൾ ആ മകൾ ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്കുകയും ദൈവസന്നിധിയിൽ വളരെ ഉത്സാഹത്തോടെ ആയിരിക്കുകയും ചെയ്യുന്നൊരു മകളാണ്. പിശാച് ആ കുടുംബത്തെ ചതിപ്പാൻ നമുക്ക് അനുവദിച്ചുകൂടാ. നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, ആ മകളുടെ ഹൃദയഭാരങ്ങളെ എടുക്കുന്നു, ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടൻ്റെ മുഖങ്ങൾ നീതിമാൻ്റെ അവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നു. പിതാവ് അത് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ ഭവനത്തെ അറുക്കുന്ന ദുരാത്മാവിനോട് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ലീന മാത്യുവിൻ്റെ ബ്രദർ സ്നാനപ്പെടണം എന്നും പറഞ്ഞൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സഹോദരിയുടെ വിവാഹം നടക്കണം. ജോലിയിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ ബ്രദർ മദ്യപിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ആ ഒരു ക്രിസ്തുവിനോട് ചേർന്നൊരു ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു വരേണ്ടതിനായിട്ടും ആ മകളുടെ വിവാഹം നടക്കേണ്ട ഒരുമൊക്കെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. തൻ്റെ മക്കളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധ്യമാക്കി തരുന്നൊരു നല്ല കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ആ മകൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ലീനയുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. മകൾക്ക് ശ്രേഷ്ഠതയേറിയ അനുഗ്രഹിക്കപ്പെട്ട പങ്കാളി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിളിച്ചു ചേർക്കുന്നു. കർത്താവ്, സഹോദരൻ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് കർത്താവിനോട് ചേരട്ടെ. മദ്യപാനത്തിൻ്റെ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പുറത്താക്കുന്നു. സ്തോത്രം. അതിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ആ മകനിൽ നിന്നും അഴിച്ച്
മാറ്റുന്നു. സ്തോത്രം. അതുപോലെ തന്നെ കർത്താവ് സ്തോത്രം, അവൾക്ക് ഒരു നല്ല വരുമാനം, ഇപ്പോഴുള്ള ജോലിയിൽ നിന്ന് ഒരു അഭിവൃദ്ധി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗിരീഷ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടി ആ സഹോദരൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ സഹോദരൻ ഓർപ്പിച്ചു. കർത്താവ് ആ സഹോദരൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പങ്കാളി ഒരുക്കി വെച്ചിരിക്കുന്നു, ആ മകനിലേക്ക് കടന്നു വരട്ടെ. ഈ ദിവസങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് പങ്കാളി ആ മകന് വേണ്ടി ദൈവം സൃഷ്ടിച്ചൊരുക്കിയത് കർത്താവ് കടന്നു വരട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, അവർ ഒന്നിച്ചേരട്ടെ, കുടുംബം ധന്യമാകട്ടെ, കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. സ്തോത്രം. ഇനിയും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ പ്രിയപ്പെട്ടവർ ഒരുപാടുണ്ട്. സ്തോത്രം. ചിലരൊന്നും നമ്മൾ അനൗൺസ് ചെയ്യുന്നില്ലെങ്കിലും അവരെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു 80 വയസ്സുള്ള, ഞാൻ ഡീറ്റെയിലൊന്നും പറയുന്നില്ല, ആ പ്രിയമാതാവിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവം കൊടുത്ത ദർശനങ്ങൾക്കായി സ്തോത്രം. അതുപോലെ പ്രിയപ്പെട്ട കുറേ കുടുംബാംഗങ്ങളുണ്ട്, അവരെല്ലാം, ചിലർ വളരെ രോഗശയ്യയിലായിരിക്കുന്നവരെല്ലാം നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ചിലർ റേഡിയേഷനിൽ, അവരുടെ ക്യാൻസറിലൂടെ കടന്നു പോകുന്നവർ, അവരെല്ലാം കർത്താവ് പൂർണ്ണമായും വിടുവിക്കേണ്ടതിനായി സ്തോത്രം. ചെയ്യാം. ജോലി സംബന്ധമായുള്ള വിഷയങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഇപ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. അതുപോലെ തന്നെ പ്രത്യേകം നാളെ ബുധനാഴ്ച, നാളെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ ഒരു പ്രിയ സഹോദരി വിളിച്ച് പറഞ്ഞിരുന്നു. ജോയ്സ് എന്നാണ് പേര്. മകൾക്ക് കോളേജിൽ ലെക്ചറായിട്ട് ആ പോസ്റ്റിൽ പെർമനൻ്റായിട്ട് ലഭിക്കണം. സ്തോത്രം. അതിന് ഇൻ്റർവ്യൂ അടുത്ത ദിവസം ബുധനാഴ്ച ഉണ്ട്, 10-11 മണി സമയം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തന്നെ നമ്മൾ അതിൽ അത് അനുവദിക്കുകയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ അനുവദിക്കുന്ന സ്വർഗത്തിൽ അനുവദിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മകൾക്കായ ജോലിയുടെ വാതിൽ നമ്മൾ തുറക്കുന്നു. അതിൻ്റെ തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. ആ മകൾ ആ പോസ്റ്റിലേക്ക് കടന്നു വരട്ടെ. കുടുംബജീവിതം ധന്യമാകട്ടെ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ സ്തോത്രം. ആ കോളേജിൽ ആ ലെക്ചറായിട്ട് ആ മകളെ ഞങ്ങൾ ഒരു മനസ്സോടെ യേശുവിൻ നാമത്തിൽ പോസ്റ്റ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ജോലി ആ മകൾക്കായി ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. അതിനെതിരെ നിൽക്കുന്ന എല്ലാ വാഴ്ചകളെയും യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ഇരുളിൻ്റെ ആധിപത്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നീക്കുന്നു. ആ മകൾക്കായി ആ ജോലി അനുവദിക്കുന്നു. പിതാവ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങളെ കാണുവാൻ യോബ് തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ സുഹൃത്തുക്കൾ, സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളായി മാറി. ഇന്ന് പകൽ സ്തോത്രം. നമുക്കും ഒരു മനസ്സോടെ നമ്മുടെ പ്രിയപ്പെട്ട സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. സ്തോത്രം. ഒരു വചനഭാഗം വായിച്ച് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. യേശു ക്രിസ്തുവിനെ പറ്റി പറയാം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചു ഇരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം കഴിവുള്ളവൻ. എങ്ങനെ? പരീക്ഷിക്കപ്പെടുന്ന നമ്മെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവൻ. ഈ ദൈവത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ ശക്തി നാം സേവിച്ചു വരുന്ന നമ്മുടെ കർത്താവായ, നമ്മുടെ പിതാവായിരിക്കുന്ന നമ്മുടെ പ്രാണപ്രിയൻ്റെ, അവൻ്റെ വലിപ്പം നാം അറിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം. നാം നേരിടുന്ന ഒരു സാഹചര്യങ്ങൾക്കും തകർത്ത് കളയുവാൻ വിട്ടുകൊടുക്കുകയില്ല അവൻ നമ്മെ. അതിനെ മറികടപ്പാൻ അവൻ നമ്മെ സഹായിക്കും. കാരണം അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. സ്തോത്രം. താൻ തന്നെ പരീക്ഷിതനായിരിക്കാൽ പരീക്ഷിക്കപ്പെടുന്ന നമുക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ അവൻ പരീക്ഷയിൽ പോക്കുവഴികളെ ഒരുക്കി നമ്മെ വിടുവിക്കുന്നവൻ. തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്, പരീക്ഷയോടുകൂടി പോക്കുവഴിയും അവൻ ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഞാനും നിങ്ങൾ നേരിടുന്ന സകല പരീക്ഷയും അവൻ അറിയാം. അവൻ ജഡത്തിൽ മനുഷ്യനായിരുന്നു, അവൻ വേഷത്തിൽ മനുഷ്യനായി അവൻ ജഡമെടുത്ത് അവൻ ഈ ഭൂമിയിൽ വന്ന് ഈ സാഹചര്യങ്ങളെല്ലാം ഫേസ് ചെയ്തതുകൊണ്ട് നീ ഇന്ന് നേരിടുന്ന എല്ലാ ടെംപ്റ്റേഷൻസ്,
കടന്നു പോകുന്ന വേദനകൾ, അപമാനങ്ങൾ, ദുഃഖങ്ങൾ, ദാരിദ്ര്യം, ഞെരുക്കം എന്തൊക്കെയാണ് അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഹൃദയത്തിൽ അറിയാലോ. അതെല്ലാം യേശു മറികടന്നതാണ്, അതിനെയെല്ലാം ജയിച്ചതാണ്, മരണത്തെയും ജയിച്ചു. ജീവോരൻ്റെ മരണത്തിൽ മരണത്തിൻ്റെ ഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ അവൻ അതിൽ നിന്നും മോചിപ്പിച്ചു എന്ന് തിരുവചനം പറയുകയാണ്. കാരണം ഇനിയും യേശുവിൽ വിശ്വസിച്ച നമുക്ക് ഇനി മരണമില്ല, ജഡസംബന്ധമല്ല, ജഡമല്ല, ഈ അഴുകിപ്പോകുന്ന ദ്രവത്വമുള്ള ജഡമല്ല, ആത്മാവ് സംബന്ധമായ നിത്യജീവനാണ്. അത് നൽകിയ കർത്താവ് നാം നേരിടുന്ന ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം നേരിടുന്ന പരീക്ഷകളിൽ നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. അവൻ പറയുക, പരീക്ഷകളിലൂടെ പോക്കു വഴിയും അവൻ ഒരുക്കിയിട്ടുണ്ട്. പരീക്ഷിക്കപ്പെടുന്ന നമ്മെ സ്തോത്രം സഹായിപ്പാൻ കഴിവുള്ളവൻ എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുക. യാക്കോവിൻ്റെ ലേഖനത്തിൽ പറയുന്ന ഇങ്ങനെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തികഞ്ഞതിന് ശേഷം ദൈവം വാഗ്ദത്തം ചെയ്ത ജീവകിരീടത്തെ പ്രാപിക്കും. അപ്പോൾ പരീക്ഷകളിലൂടെ നാം കടന്നു പോകുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് കൊള്ളാകുന്നവനായി പുറത്തു വന്ന് സ്തോത്രം, ദൈവം വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. സ്തോത്രം. പ്രിയമുള്ളവരെ, ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അരികിലല്ല നാം ആയിരിക്കുന്നത്. സ്തോത്രം. പരീക്ഷകളിൽ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് വിടുവിപ്പാനും സഹായിപ്പാനും രക്ഷിപ്പാനും അതിൽ പോക്കുവഴി ഉണ്ടാക്കി തരികയും ചെയ്യുന്ന ഒരു നല്ല സൃഷ്ടാവിൻ്റെ അരികിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നേരിടുന്ന സാഹചര്യങ്ങളിൽ പരിഭ്രാന്തിപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട, ആശങ്കപ്പെട്ട് ആകുല ചിത്തരായിട്ട് അലഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ട് കർത്താവ് എനിക്കിത് വഹിപ്പാൻ കഴിയുന്നില്ല, എൻ്റെ ഭാരം ഞാൻ നിങ്കലേക്ക് വെക്കുന്നു, അവിടെ നിന്ന് എന്നെ പുലർത്താമെന്ന് പറഞ്ഞ ദൈവമല്ലേ ഞാൻ നിൻ്റെ അരികിൽ വെക്കുന്നു, അപ്പം നിന്നോടല്ലാതെ എനിക്കിത് പങ്കുവയ്ക്കുവാനില്ല. സ്തോത്രം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ആ ലൂസി സിസ്റ്റർ പറഞ്ഞപ്പോൾ അത് വേറെ ആരോടും പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, മക്കളോടെങ്കിലും ആരോടെങ്കിലും ഒന്ന് റിമൈൻഡ് ചെയ്യും, സഹോദരങ്ങളോട് ആരോടെങ്കിലും, ആരോടും പറയാൻ പറ്റാത്ത ഭാരം. അങ്ങനെയുള്ള ഭാരങ്ങളൊക്കെ എന്താ നമ്മൾ ചെയ്യാൻ കഴിയുക? നമ്മുടെ കർത്താവിൻ്റെ അരികിലേക്ക്, നിൻ്റെ ഹൃദയത്തെ ഉള്ളതുപോലെ അറിയുന്ന, നിൻ്റെ അവസ്ഥകളെ അറിയുന്ന ഒരു നല്ല ദൈവം നിൻ്റെ അരികിലുണ്ട്. ആരോടും പറയാൻ പറ്റത്തില്ല, സേഫ് അല്ല, സുരക്ഷിതമല്ല, പക്ഷേങ്കിലും എൻ്റെ യേശുവിൻ്റെ അരികിൽ പറയാം, പരിഹാരമുണ്ടാവും. അവൻ്റെ അരികിൽ സമർപ്പിക്കുന്ന വിഷയത്തിന് മറുപടി പ്രാപിച്ചേ നാം പോരത്തുള്ളൂ. സ്തോത്രം. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയം, അടുത്ത നിമിഷം ഹൃദയം പൊട്ടിപ്പോകും വണ്ണമുള്ള വേദനകളാൽ തകർന്നുടഞ്ഞിരിക്കുകയാണ്. ഒന്ന് സംസാരിക്കാൻ പോലും ശേഷിയില്ല. ആ ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നൊമ്പരത്തെ ഒന്ന് പ്രകടിപ്പിക്കാൻ പോലും കഴിയാതെ വണ്ണം ഇരിക്കുന്ന, വിങ്ങി ഇരിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയാം, നിൻ്റെ ആ ഭാരങ്ങളെ ചുമക്കുന്നവൻ നിൻ്റെ അരികിലുണ്ട്. കുഞ്ഞെ, നീ തളർന്നു പോകേണ്ട, നീ ക്ഷീണിതമാകേണ്ട, നീ വീണു പോകല്ല, ഞാൻ നിന്നെ താങ്ങാം, ഞാൻ നിന്നെ കരകയറ്റാം. പരിഹാരമില്ല ആ വിഷയത്തിൽ. ലോകപ്രകാരം അതിനകത്തുനിന്ന് ഇനിയൊരു മോചനമുണ്ടെന്ന്, ഇനി അതിൽ നിന്നൊരു മടങ്ങിവരവുണ്ട്, അതിൽ നിന്നൊരു രക്ഷയുണ്ട്, ഇനിയൊന്ന് കരകയറും, ഇനിയൊരു നല്ല ജീവിതം എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. പക്ഷേ എൻ്റെ യേശുവിന് കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? അവനാൽ കഴിയാത്ത വലിയ കാര്യമുണ്ടോ? വളരെ കാഷ്വലായിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ, അപ്പാ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഞാൻ, നീറി പുകഞ്ഞ് തകർന്ന് ഇരിക്കുകയാണ്, മുറിവേറ്റിരിക്കുകയാണ്, എന്നെ നീ ഒന്ന് സഹായിക്കണം. എൻ്റെ കർത്താവ് ഇറങ്ങി വരും നിനക്ക് വേണ്ടി, ഈ പ്രഭാതം നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. നീ അത്ഭുത പരതന്ത്രമായി പോകും. നിന്നെ ഉറ്റുനോക്കുന്നവർ വിസ്മയിച്ചു പോകുന്ന നിലയിൽ ദൈവം തൻ്റെ ദൂതന്മാരോടൊപ്പം, സ്തോത്രം, നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കും, നിൻ്റെ പാതകളിൽ ദൂതനെ ഇറക്കും. നീ കടന്നു പോകുന്ന സ്ഥലത്ത് നിനക്ക് മുൻപായി ദൂതൻ കടന്നു പോകും. നീ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂവിന് മുൻപിൽ ദൂതൻ നിനക്ക് മുൻപായി കടന്നു പോകും. പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ ഇരുന്ന് വാക്കും നാക്കും ജ്ഞാനവും തരും. അത്ഭുത പരതന്ത്രമായി പോകും. നിൻ്റെ മുൻപിൽ, നിനക്ക് മുൻപിലിരിക്കുന്ന വൈവ ടീം അല്ലെങ്കിൽ നിൻ്റെ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നവർ നിന്നെ നോക്കി അത്ഭുതതന്ത്രരായി പോകും. ആശ്രിതരും നിൻ്റെ നാവിൽ നിന്ന് വരുന്ന ജ്ഞാനം, നിൻ്റെ കണ്ണുകളിൽ നിന്ന് പോകുന്ന തേജസ്, നിൻ്റെ മുഖപ്രകാശം കണ്ട് വിസ്മയിച്ചു പോകും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, തകർന്ന് ഇനിയിപ്പോൾ അതിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ല, സർവശക്തൻ്റെ കരം നിനക്കും നീ ഇതേ നീട്ടി വരികയാണ്. ആ കുഴഞ്ഞ ചേറ്റിൽ, ആ ഇരുളറയിൽ, ആ തടവറയ്ക്കുള്ളിൽ, നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന തടവറയ്ക്കുള്ളിൽ
അതിൻ്റെ അടിസ്ഥാനത്തെ ഇളക്കി മാറ്റി അവനിറങ്ങി വരിക, നിന്നെ ചേർത്ത് പിടിക്കുവാൻ, മറുവോട് ചേർക്കുവാൻ, നിൻ്റെ കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ ആ നല്ല രക്ഷകൻ അരികിലുണ്ട്. സ്തുതം. പരീക്ഷ സഹിക്കുന്ന പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യനെ സഹായിപ്പാൻ കഴിയുന്നവൻ, പരീക്ഷിക്കപ്പെടുന്ന നിന്നെ സഹായിപ്പാൻ സർവശക്തൻ ഇറങ്ങി വരും. സർവശക്തൻ നിനക്ക് തുണയായി നിൽക്കും. സർവശക്തൻ നിൻ്റെ കരം പിടിക്കും. സർവശക്തൻ നിന്നെ കോരിയെടുക്കും. അവൻ നിന്നെ മാർവോട് ചേർക്കും. സ്തോത്രം. ആ പരീക്ഷ നിന്നെ മുടിച്ചു കളയത്തില്ല. ആ പരീക്ഷ നിന്നെ നശിപ്പിച്ച് കളയില്ല. ആ പരീക്ഷ നിന്നെ ഇല്ലായ്മ ചെയ്ത് കളയത്തില്ല. ആ പരീക്ഷ പിശാചിൻ്റെ തലയെ തകർക്കുന്ന പരീക്ഷയാണ്. നിന്നെ ലജ്ജിപ്പിക്കുവാൻ, നിന്നെ ഒരു അപമാനമാക്കി നിൽക്കുവാൻ, നിന്നെ ഒരു കോലമാക്കി മാറ്റുവാൻ നോക്കുന്ന ആ തന്ത്രമില്ലേ, അത് തോറ്റുപോയവൻ്റെ പാളിപ്പോയവൻ്റെ തന്ത്രമാണ്. അത് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചവിട്ടുപടിയായി, അത് നിൻ്റെ ജീവിതത്തിൻ്റെ പുതിയൊരു ഉയർച്ചയുടെ സ്റ്റെപ്പായി ദൈവം മാറ്റും. കൈയടിക്കാൻ നോക്കി നിൽക്കുന്നവർ, പൊട്ടിച്ചിരി ചാർത്ത് വിളിക്കുവാൻ നോക്കിയിരിക്കുന്നവരുടെ മധ്യത്തിൽ അവർ വിസ്മയിച്ചു പോകുന്ന നിലയിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നീ ഒരു ദൈവ പൈതലെന്ന് നിൻ്റെ ദേശം പറയാതെ തന്നെ അറിയാൻ പോവുകയാണ്. അവൻ ദൈവത്തെ വിളിക്കുന്നവനാണ്. അവൻ യേശുവോട് ചേർന്ന് നടക്കുന്നവനാണ്. അവനൊരു ദൈവ പൈതല്. അവൻ വീണ്ടും ജനിച്ചവനാണ്. അവൻ രക്ഷിക്കപ്പെട്ടതാണ്. അവനൊരു ദൈവ പൈതലാണെന്ന് നാട്ടുകാർ സുവിശേഷം പറയാതെ നിങ്ങളെ നോക്കി സാക്ഷ്യം പറയുമാറ് ദൈവം അത്ഭുതം ചെയ്യും. സ്തോത്രം. നമ്മളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പരീക്ഷകളും ശോധനകളും ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുകയാണ്. അത്ഭുത സാക്ഷ്യങ്ങളായി മാറുകയാണ്. പരീക്ഷയിൽ സഹായിപ്പാൻ കഴിയുന്നവൻ, പരീക്ഷ സഹിച്ചവൻ, പരീക്ഷ അനുഭവിച്ചവൻ. സ്തോത്രം. ജഡത്തിൽ നമ്മെ പോലെ സകല കഷ്ടങ്ങളും അനുഭവിച്ചവൻ. ഇന്ന് ഇതുവരെ ആരും ഫേസ് ചെയ്യാത്തൊരു സാഹചര്യത്തെ ആയിരിക്കും ഫേസ് ചെയ്യുന്നത്. റയറായിരിക്കും. അങ്ങനെ പുറത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു ഇഷ്യൂസിൻ്റെ മധ്യത്തിലായിരിക്കും. പക്ഷേ ആ വിഷയത്തെയും അനുഭവിച്ച് ആത്മാവിലറിയുന്ന ഒരുവൻ നിൻ്റെ അരികെയുണ്ട്. അവൻ്റെ ആത്മസാന്നിധ്യം ഈ പ്രഭാതം എന്നെ ചേർത്ത് നെഞ്ചോട് പിടിച്ച് അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. സ്തോത്രം. നാളുകളിലെ വലിയ സാക്ഷ്യത്തിനായി കാതോർക്കാം. സ്തോത്രം. ഇപ്പോൾ തന്നെ അത് ആത്മാവിൽ വിട്ടുവീഴ്ചിരിക്കുകയാണ്. ഈ സെക്കൻഡുകളിൽ, ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്കൻഡുകളിൽ തന്നെ ആത്മാവിൽ ആ വിഷയങ്ങളുടെ മേൽ ഞാൻ സ്വാതന്ത്ര്യത്തെ കൽപ്പിക്കുക. ആത്മാവിൽ ആ വിഷയത്തെ ഞാൻ അഴിച്ചു മാറ്റുകയാണ്. ആത്മാവിൽ ആ കെട്ടുകളെ ഞാൻ പൊട്ടിച്ചെറിയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾ പരിഹാരമില്ല എന്ന് പറഞ്ഞ ആ വിഷയത്തിന് മേൽ, സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ കരമെടുത്ത് മാറ്റുവാൻ ഞാൻ അനീതിയുടെ സ്പിരിറ്റിനോട് കൽപ്പിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവം അത്ഭുതം ചെയ്യും. ആശ്ചര്യപരിതന്ത്രമാവും. നിങ്ങളൊരു വിസ്മയ സാക്ഷ്യമായി മാറുവാൻ വേണ്ടി പിശാച് അബദ്ധത്തിൽ ചെയ്തു പോയതായത് അവൻ അറിയില്ലായിരുന്നു. ഇതൊരു സാക്ഷ്യമായി മാറുമെന്നും നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവൻ അവൻ അബദ്ധം പറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവന്നിട്ടതാണ്. ഈ മുള്ള്, ഈ കഷ്ടകാലം, ഈ പ്രതിസന്ധി, ഈ പ്രതികൂലം, ഈ പരീക്ഷ പിശാചിൻ്റെ മണ്ടത്തരമാണ് നിങ്ങളോട് കാണിച്ചത്. ഇന്ന് അവൻ ആ കാഴ്ച വെച്ച, സ്തോത്രം, ആ ബോഷ്ക്ക് നിങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിച്ച, അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച, സ്തോത്രം, ആ സാഹചര്യം യേശു ക്രിസ്തുവിൻ്റെ നാമമഹത്വമെടുക്കുന്ന അത്ഭുത സാക്ഷ്യമാക്കി മാറും. സ്തോത്രം. അതുകൊണ്ട് ഇന്നെ കേട്ടിരിക്കുന്ന ആരെങ്കിലും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവ പൈതലായിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലിരുന്നു കൊണ്ടാണേലും യേശുവേ എന്ന് നുറക്കെ വിളിച്ചാൽ ഈ നല്ല രക്ഷകൻ, അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, മാനവരാശിയുടെ രക്ഷകൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയും നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി നിത്യജീവൻ്റെ അവകാശിയായി തീരുകയും ചെയ്യും. അവനോട് ചേർന്ന് കരം പിടിച്ച് നടന്നാൽ ജയോത്സവമായ ഒരു ജീവിതവും നിങ്ങൾക്ക് ഈ കർത്താവിലൂടെ പ്രാപിക്കുവാൻ കഴിയും. ഗ്യാരണ്ടി അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്തു പോകുന്നത് കൊണ്ട് പറയുക. മാത്രം ഈ പകൽ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങളെയും ഇന്ന് ആഗ്രഹത്തോടെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കേട്ടിരിക്കുന്നവരെയും ഒരു മനസ്സോടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും.
പ്രിപിതാവ് യേശുവിൻ്റെ നാമം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുന്നു. കേട്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാണ്, ദൈവകൃപ ധാരാളമായി പൊരിയുമാണ്, ഒരു അത്ഭുതമാക്കി മാറ്റണം, കണ്ണുനീരുകൾ തുടയ്ക്കപ്പെടുമാറാണ്. കർത്താവെ, വളരെ തിക്തകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, പങ്കാളികളിൽ നിന്നുള്ള വേദനകൾ കർത്താവെ സ്തോത്രം സഹിപ്പാൻ കഴിയുന്നതിനപ്പുറമായി, അപമാനത്തിൻ്റെ കൂടെ കർത്താവെ സ്തോത്രം അനുഭവിക്കുന്ന തീച്ചൂളയിലൂടെ വെന്തുനേറിപ്പോകുന്ന വ്യക്തികൾ കർത്താവ് വിടുവിക്കുമാറാകണമേ. പ്രതികരിക്കാൻ ശേഷിയില്ല, അബലയായി നിൽക്കുന്ന സ്ത്രീയെ നിന്നെ വിടുവിപ്പാനുള്ള കരം നിന്നെ സമീപമുണ്ട്. നീ തളരരുത്, നീ തകർന്നു പോകരുത്. നിന്നെ വിടുവിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ഇന്നീ പകൽ നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്ന ദിവസമാണ്. നീ ബലഹീനയാണ്, നീ നിസ്സഹായിയാണ്, നിനക്ക് വേണ്ടി വാദിപ്പാൻ ആരുമില്ല. നിനക്ക് വേണ്ടി സൃഷ്ടിതാവ് ഇറങ്ങി വരികയാണ്, നിൻ്റെ പിതാവ് ഇറങ്ങി വരികയാണ്, ലോകത്തിൻ്റെ രക്ഷിതാവ് ഇറങ്ങി വരികയാണ്. അവൻ നിനക്ക് വേണ്ടി സംസാരിക്കും, അവൻ നിൻ്റെ മറുപടിയായി അവൻ നിൽക്കും. സ്തോത്രം, ധൈര്യത്തോടെ ആയിരിക്കാൻ കഴിയട്ടെ. ഇന്ന് കടന്നു പോകുന്ന, ഫേസ് ചെയ്യുന്ന സകല വിഷയങ്ങളുടെ മേലും ദൈവമഹത്വം ഇറങ്ങുവാൻ, ആശ്ചര്യമായ സാക്ഷ്യങ്ങളായി മാറുവാൻ കർത്താവ് നിങ്ങളെ കൃപ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ തൊടുന്ന സകലത്തിലും ഒരു അനുഗ്രഹ വിഷയമാകട്ടെ. നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ പ്രകാശിക്കട്ടെ. ഇതുവരെ ഇല്ലാത്ത ജ്ഞാനവും വൈഭവവും നിങ്ങളിലേക്ക് പകരപ്പെടുമാറാകട്ടെ. തള്ളിക്കളഞ്ഞെടുത്ത് ദൈവ നാമനിമിത്തം നിങ്ങൾ മൂലക്കല്ലായി മാറട്ടെ, അടിസ്ഥാന ശിലകളായി മാറട്ടെ. നിങ്ങൾ ശക്തി പ്രാപിക്കട്ടെ, ബലഹീനതകൾ മാറട്ടെ, ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കട്ടെ. വെളിപ്പാടുകളെയും പ്രവചനാത്മാവിനാലും നിറയപ്പെടുമാറാകട്ടെ. ദർശനങ്ങൾ കാണുന്നവരായി മാറട്ടെ. ദൈവകൃപ ധാരാളമായി നിങ്ങളിലേക്ക് ചൊരിയപ്പെടുമാറാകട്ടെ. കർത്താവേ, കർത്താവേ, കർത്താവ് ഞങ്ങളെ ക്രിസ്തു യേശുവിൽ വഴി നടത്തിയവരെല്ലാം ഓർക്കുന്നു, അനുഗ്രഹിക്കുന്നു. കൃപയിലവരെ പുതിയ മാറണം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവ്, ആത്മീയ മേഖലയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവ് സ്തോത്രം സകല ആൾക്കാരെയും, തിരുമേനിമാരും ബിഷപ്പന്മാരും പാസ്റ്റർമാരും ഇവയഞ്ച് സുവിശേഷകരും എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമം ഐശ്വര്യമായി ദേശങ്ങളിൽ വിളങ്ങട്ടെ. കർത്താവ്, എല്ലാവരെയും ശക്തിയോടെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ, ക്രിസ്തു വെളിപ്പാടിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ സ്തോത്രം, ഇന്ന് പകലിലും കർത്താവ് കേട്ടിരിക്കുന്ന ജോലിയിലേക്ക് പോകുന്നവർ, ജോലിയിൽ അഭിവൃദ്ധിയില്ല, കർത്താവ് വരുമാനങ്ങൾ കയ്യിൽ തുച്ഛമത് തികയുന്നില്ല, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കർത്താവ് നീ അവരെ വിട്ടുവിക്കണമേ, അവരുടെ കരങ്ങളെ നിറയ്ക്കണമേ, അവരുടെ വരുമാനങ്ങൾ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ നിഷ്ഫലമായി പോകട്ടെ. കർത്താവിൻ്റെ ഉള്ളംകരങ്ങളിലേക്ക് പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, ജോലിക്ക് വേണ്ടി പുറപ്പെടുന്നവർ കർത്താവിനെ അനുഗ്രഹിക്കണമേ. ആ ജോലി അവരുടെ സ്വപ്നങ്ങളാണ് കർത്താവ്, അതിനെ പൊലിഞ്ഞു പോകാൻ അനുവദിക്കാതെ വണ്ണം ദൈവപ്രവൃത്തിയിൽ അത്ഭുതം നടക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. രോഗശയ്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരെ വിടുവിക്കുമാറാകണമേ, തൊടുമാറാകണം, സൗഖ്യമാക്കുമാറണം, പരിപൂർണ്ണ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഉള്ളംകരങ്ങളിലേക്ക് സമർപ്പിക്കുക. പ്രായമായിരിക്കുന്നവർ കർത്താവ്, ശാരീരിക ക്ഷീണങ്ങൾ അനുഭവിക്കുന്നവർ, മക്കളെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ, അകലങ്ങളിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവർ കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ, മനസ്സുകളെ സ്വാന്തനപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, വഴിവിട്ടുപോയ ബാല്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മടങ്ങി വരുമാറാകട്ടെ, കൃപയിലൂടെ നിന്ന് പുതിയമാറാകട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, വിവാഹ സംബന്ധമായി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, ഇന്ന് ഈ പകലുകളിൽ അവർക്ക് വേണ്ടി സന്തോഷത്തിൻ്റെ ചില സത്വർത്തമാനങ്ങൾ വരട്ടെ. വിദൂരമല്ലാതെ നല്ല പങ്കാളിയോടൊപ്പം അവർ കരം കോർത്ത് പിടിച്ച് ഭവനത്തിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാണുവാൻ മാതാപിതാക്കൾക്കിടയാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ പുതിയണമേ, രക്തത്താൽ മറയ്ക്കണമേ, എതിർക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ വലിയ മഹത്വം കൊണ്ട് ഇന്ന് പോലെ നിങ്ങൾ നിറയപ്പെടുമാറാകട്ടെ. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ കേരളത്തിലൊക്കെയും വലിയ മഴയും കെടുതികളുമൊക്കെ ആയിരിക്കുന്നല്ലോ. നിങ്ങളെല്ലാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലൊക്കെ ശക്തമായ മഴയും ചിലയിടത്തൊക്കെ ഉരുൾപൊട്ടലുകളും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വലിയൊരു വെള്ളപ്പൊക്കമോ ആൾക്കാർക്ക് നാശമോ നഷ്ടങ്ങളോ ഒന്നും വരാതെ, പ്രാണഹാനിയൊന്നും വരാതെ കർത്താവ് നമ്മെ സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്കായി, സമശിഷ്ടങ്ങൾക്കായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ എല്ലാവരും ഓർക്കണം. കർത്താവ് നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ കാണുവോളും. കർത്താവ് തൻ്റെ ചിറകടിയിൽ നമ്മെ പരിപാലിക്കും. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ.